ആരോപിച്ചു. ന്യൂസ് 18 ഡൽഹി. നടൻ ജോജു ജോർജിനെ ഒത്തുതീർപ്പിൽ നിന്ന് പിന്തിരിപ്പിച്ചത് CPIM എന്ന കോൺഗ്രസ്. CPIM ജില്ലാ നേതൃത്വത്തിന്റെ ഇടപെടലാണ് ഒത്തുതീർപ്പ് ചർച്ചയിൽ നിന്ന് ജോജു പിന്മാറാൻ കാരണമെന്ന് KPCC അധ്യക്ഷനും ജില്ലാ നേതൃത്വവും കുറ്റപ്പെടുത്തി. അതേസമയം ജോജു ജോർജിന്റെ കാർ തകർത്ത കേസിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിലായി. നടൻ ജോജുവുമായുള്ള തർക്കം അവസാനിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയത് എറണാകുളം ജില്ലാ കോൺഗ്രസ് നേതൃത്വമായിരുന്നു. എന്നാൽ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ പരസ്യമായി ഖേദം പ്രകടിപ്പിക്കണമെന്ന നിലപാടിൽ ജോജു ഉറച്ചുനിന്നതോടെയാണ് കോൺഗ്രസ് നേതൃത്വം വീണ്ടും നടനെതിരെ രംഗത്ത് വന്നത്. ജോജു പ്രശ്നപരിഹാരത്തിനായി ഇങ്ങോട്ട് വന്നതെന്ന് KPCC അധ്യക്ഷൻ. എന്നാൽ CPIM പിന്തിരിപ്പിക്കുകയായിരുന്നു. പറഞ്ഞു തീർക്കാൻ ഇങ്ങോട്ട് വന്നതാ. ഞാൻ അതിന് പറയാ, ഇങ്ങോട്ട് ജോജുവിന്റെ രണ്ട് സുഹൃത്തുക്കൾ DCC പ്രസിഡന്റിനെ കണ്ട് നമുക്കിത് പ്രശ്നമായി പോകാൻ താല്പര്യമില്ല, ജോജുവിന് നമുക്ക് ഈ പ്രശ്നം തീർക്കണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം CBD സതീശൻ ഞാനോട് അടക്കമൊക്കെ ചോദിച്ച് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു തീർത്താളം ചെയ്താളാ, നമുക്കൊരു തർക്കം കൊണ്ടുപോകേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ആ ചർച്ച വന്നത്. സമാന ആരോപണമായിരുന്നു KBABU MLA-യുടേതും. ജോജു മാന്യനാകേണ്ടെന്നും റോഡിൽ സിനിമ ഷൂട്ടിംഗ് നടത്തില്ലെന്ന് കോൺഗ്രസ് തീരുമാനിച്ചാൽ എന്താകും അവസ്ഥയെന്നും ബാബു. ഒരുപാട് സിനിമ ഷൂട്ടിംഗ് എല്ലാം റോഡ് തടഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുത്തി നടക്കുന്നുണ്ട്. അപ്പൊ ഗതാഗത തടസ്സം ഉണ്ടായിട്ടുള്ള സിനിമ ഷൂട്ടിംഗ് ശരിയാണോ? ശരിയാണോ? ഞങ്ങള് ഇനി റോഡ് തടഞ്ഞുകൊണ്ടുള്ള സിനിമ ഷൂട്ടിംഗ് സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ രാഷ്ട്രീയമായ ഒരു തീരുമാനം എടുത്താൽ എന്തായിരിക്കും സ്ഥിതി? ഗൂഢശക്തികളുടെ തിരക്കഥയ്ക്കനുസരിച്ചാണ് ജോജുവിന്റെ അഭിനയമെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. അഭിനയത്തിന് ഓസ്കാർ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നതായും ഷിയാസ് പരിഹസിച്ചു. അതേസമയം നടൻ ജോജു ജോർജിന്റെ കാർ തകർത്ത കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. യൂത്ത് കോൺഗ്രസ് നേതാവ് ഷെറീഫിനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം രണ്ടായി. കേസിൽ നേരത്തെ അറസ്റ്റിലായ കോൺഗ്രസ് നേതാവ് ജോസഫിന്റെ ജാമ്യാപേക്ഷ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാന സർക്കാർ ഇന്ധന നികുതിയിൽ ഇളവ് വരുത്തണമെന്നാവശ്യപ്പെട്ട്